കേരയിൽ വേണ്ട കേരളം മതി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റി ഞാറക്കൽ പി ഡബ്ല്യു ഡി ഓഫീസിന് മുൻപിൽ കേരയിൽ കുറ്റി സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. ഞാറക്കൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം പി ഡബ്ല്യു ഡി ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അതെ, ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാർ തീവ്രവാദികളാണ്. ഇവിടെ ഓരോ പാവപ്പെട്ടവന്റെയും നെഞ്ചത്ത് കയറി അവർ പരമ്പരാഗതമായി കഷ്ടപ്പെട്ടും മറ്റും ഭൂമികൾ ഉണ്ടാക്കിയപ്പോൾ അതിന്മേൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട്, എങ്ങും എത്താത്ത ഈ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ അതിനെ എതിർത്ത് ഞങ്ങൾ തീവ്രവാദികളെക്കാൾ അതിശക്തമായിട്ടുള്ള സമരം നടത്തും എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുക. യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഒരു കേവലം കോടികളുടെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഒരു സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വീടും സ്ഥലവും ഉണ്ടാക്കിയിട്ട് ആ വീടും സ്ഥലവും ഈ കേരളിന് അവർക്ക് ഭരണാധികാരികൾക്ക് കമ്മീഷൻ അടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന, അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭരണം, രണ്ടാം പിണറായി സർക്കാർ ഭരണ തുടർച്ച നേടിയപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ത് പോക്കൃത്തരമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നാലിരട്ടിയും രണ്ടിരട്ടിയും ഒക്കെ വില കൊടുക്കാമെന്ന് പറയുമ്പോഴും ആയുസിന്റെ അവസാന കാലഘട്ടത്തിൽ തന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന വീട്ടുകാരുടെ അവസ്ഥ, അവരുടെ കരച്ചിൽ നമ്മളെല്ലാം ഈ എല്ലാ ദിവസവും ടിവിയിൽ കാണുന്നതാണ്. ജില്ലാ സെക്രട്ടറിമാരായ നോബൽ കുമാർ, സ്വാദിഷ് സത്യൻ, ശരത് ഡിക്സൺ, ഞാറക്കൽ മണ്ഡലം പ്രസിഡന്റ് നിതിൻ, ഷിജിത്ത്, രാഹുൽ ദേവ്, ജോഹാൻ, വിശാഖ്, മഹേഷ്, ബിജു കണ്ണങ്ങനാട്ട്, ക്ലീറ്റസ്, സാജു മാമ്പിള്ളി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. വൈപ്പിൻകരയെ കേരയിൽ ബാധിക്കുന്നില്ലെങ്കിലും ഇതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ആഘാതം എല്ലാ ജനങ്ങളെയും ബാധിക്കുമെന്ന് അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് പറഞ്ഞു.